ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കൊമേഴ്സുകാർക്ക് വീണ്ടും പി എസ് സി അവസരമൊരുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിക്ട് ജനറലിൽ പുതിയ പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റേറ്റ് വൈഡ് ഡിസ്ട്രിക്ട് ജനറലിലും അതുപോലെ നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് ജനറലിലും പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റ്, കൊമേഴ്സുകാർക്ക് ഒരു പോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ ജനറൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വരുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്ന കൊമേഴ്സുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പുതുതായിട്ട് വന്ന നോൺ വൊക്കേഷണൽ ടീച്ചറിൻ്റെ പോസ്റ്റിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിന് മുമ്പേ ഈ എക്സാമിനുള്ള കോച്ചിങ്ങിനായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അഡ്മിന് മെസ്സേജ് അയയ്ക്കുക. HSST അതുപോലെ നോൺ വൊക്കേഷണൽ ടീച്ചർ സെറ്റ് നെറ്റിനുള്ള സ്പെഷ്യൽ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി നമ്മുടെ ഈ പോസ്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. നോക്കുക, നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കൊമേഴ്സ് സീനിയർ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 399/2022. ഈ ഒരു എക്സാമിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 2022. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ടും അപ്ലൈ ചെയ്യുക, വളരെ നല്ലൊരു അവസരമാണ്. ഇപ്പോൾ ഒരു വേക്കൻസിയാണ് നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുള്ളൂ, പക്ഷേ അത് നമ്മുടെ ലിസ്റ്റ് വരുന്നിടം വരെയുള്ള എല്ലാ വേക്കൻസികളും കണക്ക് കൂട്ടും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ഇതിൻ്റെ സ്പെഷ്യൽ കോച്ചിങ്ങിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പം നമുക്കിനി ഇതിൻ്റെ പേ സ്കെയിലും സാലറിയും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നോക്കാം. ഇത് കൂടാതെ സബ് എഞ്ചിനീയർ പോലുള്ള പുതിയ പോസ്റ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അതിനൊക്കെ അപ്ലൈ ചെയ്യുക. ഈ നോൺ വൊക്കേഷണൽ ടീച്ചറിൻ്റെ ക്വാളിഫിക്കേഷൻ MCOMS, BEd, സെറ്റ്, ഇത് മൂന്നുമാണ് വേണ്ടത്. MCOM, BEd, സെറ്റ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയായിരിക്കും ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കുള്ള പോസ്റ്റുകളിലേക്ക് ക്വാളിഫിക്കേഷൻ വയ്ക്കുക. അപ്പോൾ MCOMUM, BEdUM, സെറ്റും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണം. അപ്പോൾ സെറ്റ് ഇതുവരെ എഴുതാത്തവർക്കൊക്കെ നമ്മുടെ ഈ കോച്ചിങ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സാലറി എത്രയാണ്, അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോട്ടിഫിക്കേഷനകത്തെ നോക്കാം. നോൺ വൊക്കേഷണൽ ടീച്ചറിൻ്റെ നെയിം ഓഫ് ദ ഫസ്റ്റ് നോൺ വൊക്കേഷണൽ ടീച്ചർ ഇൻ കൊമേഴ്സ് സീനിയർ ആണ്. സ്കെയിൽ ഓഫ് പേ നോക്കുക, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പേ സ്കെയിലാണുള്ളത്. 55,200 മുതൽ 115,300 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. കമ്പാരിറ്റ് നമ്മൾ ജൂനിയർ അക്കൗണ്ടിൻ്റെക്കാളൊക്കെ MEdUM MCOM ഒക്കെയാണ് ക്വാളിഫിക്കേഷൻ, അതുകൊണ്ട് ഹൈ സാലറി സ്കെയിലുണ്ട്. പക്ഷേ വേക്കൻസി, ഒരു വേക്കൻസിയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇനി ലിസ്റ്റ് വന്ന് അതിൻ്റെ 3 വർഷം കാലാവധി വരെയുള്ള എല്ലാ പോസ്റ്റുകളും അവിടെ എണ്ണപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു വേക്കൻസി എന്നുള്ളത് നിങ്ങളിവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല. അതുകൂടാതെ ഏജ് ലിമിറ്റ് പറയുന്നത് 23 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയാണ് ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ MCOMUM, MEdUM സെറ്റും ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു പോസ്റ്റിലേക്ക് വെക്കുക. നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും യൂട്ടിലൈസ് ചെയ്യുക. ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളതൊരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു പോസ്റ്റ് വന്ന്, അതിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം റാങ്ക് ലിസ്റ്റ് വന്ന് 3 വർഷത്തോളമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു പോസ്റ്റിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് വേക്കൻസികൾ ഇനിയും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേ സ്കെയില് ഈ ഒരു പോസ്റ്റിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇതുകൂടാതെ ഡിസ്ട്രിക്ട് വൈസ് ജനറലിൻ്റെ അത് ലബോറട്ടറിയൊക്കെ, ലബോറട്ടറി ടെക്നീഷ്യൻ പോലുള്ള പോസ്റ്റുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. 86 പോസ്റ്റുകൾ ഇപ്പോൾ നിലവിൽ പി എസ് സിയുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിലൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോസ്റ്റുകളുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷനുള്ള, നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിലിറ്റി ആയുള്ള പോസ്റ്റുകളൊക്കെ ഒന്ന് വെക്കുക. അപ്പം ഇതുവരെ ഇത് നോക്കാത്തവരെല്ലാം നമ്മുടെ പി എസ് സിയുടെ തുളസി രജിസ്ട്രേഷൻ വെബിൽ നോക്കി എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക.